അക്കാദമിക് യോഗ്യതാ മാനദണ്ഡങ്ങൾ നിർണ്ണയിച്ച് വിദ്യാഭ്യാസ വായ്പ നിഷേധിക്കാൻ ബാങ്കുകൾക്ക് അധികാരമില്ലെന്ന് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് എ എ റഷീദ. കേരള ഗ്രാമീണ ബാങ്ക് കരുവഞ്ചാൽ ശാഖാ മാനേജർക്കെതിരെ വെള്ളാട് കളരിക്കൽ വീട്ടിൽ കെ ജെ ടൈറ്റസ് നൽകിയ പരാതിയിലാണ് കമ്മീഷന്റെ നിർദ്ദേശം. കണ്ണൂരിൽ നടന്ന സിറ്റിംഗിൽ 13 പരാതികളിൽ 8 എണ്ണം തീർപ്പാക്കിയതായും ചെയർമാൻ പറഞ്ഞു. അക്കാദമിക് യോഗ്യതാ മാനദണ്ഡങ്ങൾ ബാങ്കുകൾ നിശ്ചയിച്ച് വിദ്യാഭ്യാസ വായ്പ നിഷേധിക്കുന്ന നടപടി മനുഷ്യാവകാശ ലംഘനമാണെന്ന് ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് എ എ റഷീദ് പറഞ്ഞു. കേരള ബാങ്ക് കരുവഞ്ചാൽ ശാഖയ്ക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു പരാതി ലഭിച്ചു. വെള്ളാട് കളരിക്കൽ വീട്ടിൽ കെ ജെ ടൈറ്റസ് ആണ് പരാതി നൽകിയത്. മാർക്ക് മാനദണ്ഡമാക്കി മകൾക്ക് ഗ്രാമീണ ബാങ്ക് വിദ്യാഭ്യാസ വായ്പ നിഷേധിച്ചതിനെതിരെയാണ് ടൈറ്റസ് പരാതി നൽകിയതെന്നും ചെയർമാൻ അറിയിച്ചു. 60% മാർക്കില്ലാത്തതിനാൽ ലോൺ നൽകാൻ കഴിയില്ലെന്നായിരുന്നു ബാങ്കിന്റെ നിലപാട്. ഉന്നത വിദ്യാഭ്യാസത്തിനായി മറ്റ് സംസ്ഥാനങ്ങളിലും സംസ്ഥാനത്തിനകത്തുമുള്ള സ്ഥാപനങ്ങളിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ വായ്പാ അപേക്ഷകളിൽ നിയമപരമല്ലാത്ത തീരുമാനം ബാങ്ക് കൈക്കൊണ്ടതായി കമ്മീഷൻ നിരീക്ഷിച്ചിട്ടുണ്ട്. പ്രവേശനം നൽകാൻ ഒരു സ്ഥാപനം തീരുമാനിച്ചാൽ അതിനനുസരിച്ചാണ് ബാങ്ക് വായ്പ അനുവദിക്കേണ്ടതെന്നും കമ്മീഷൻ വ്യക്തമാക്കി. അർഹതപ്പെട്ട കുട്ടികൾക്ക് വ്യവസ്ഥകൾക്ക് വിധേയമായി വായ്പ അനുവദിക്കണമെന്നുള്ള നിർദ്ദേശത്തോടെ പരാതി തീർപ്പാക്കിയതായും കമ്മീഷൻ ചെയർമാൻ പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി മറ്റ് സംസ്ഥാനങ്ങളിലും സംസ്ഥാനത്തിനകത്തും അഡ്മിഷൻ ലഭിച്ച കുട്ടികൾക്ക് ബാങ്കിൽ നിന്ന് ലോൺ കൊടുക്കുന്നതിനെ സംബന്ധിച്ച് അത് നിയമപരമല്ലാത്ത തീരുമാനങ്ങൾ ഗ്രാമീണ ബാങ്ക് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. കേരള ഗ്രാമീണ ബാങ്കിന് പരിശോധിക്കാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പരിശോധിച്ച് വായ്പ നിഷേധിക്കുന്ന സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. അഡ്മിഷൻ കൊടുക്കാൻ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം അർഹതയായാൽ അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ലോൺ കൊടുക്കേണ്ടത്. മേലാധികാരികൾ ആവർത്തിക്കാതിരിക്കാനും അർഹതയുള്ള കുട്ടികൾക്ക് വ്യവസ്ഥകൾക്ക് വിധേയമായി ലോൺ കൊടുക്കണമെന്നുള്ള നിർദ്ദേശത്തോടു കൂടി ആ പരാതികൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. ന്യൂനപക്ഷ കമ്മീഷൻ സിറ്റിംഗിൽ കണ്ണൂരിൽ 13 പരാതികളാണ് ലഭിച്ചത്. ഇതിൽ 8 പരാതികൾ തീർപ്പാക്കിയതായും ചെയർമാൻ അറിയിച്ചു. സിറ്റിംഗിൽ കമ്മീഷൻ അധ്യക്ഷന് പുറമെ അംഗങ്ങളായ പി റോസ, എ സൈഫുദ്ദീൻ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.